みたいな、何やってんだよみたいな。വിഷമം ഉണ്ടെങ്കിലും ഇതിനകത്ത് വന്ന് അരമണിക്കൂർ നടന്നിട്ട് പോകുമ്പോൾ എല്ലാ വിഷമവും കടന്നു. മറ്റേ പ്രകൃതി പ്രകൃതിയല്ലേ നമ്മുടെ അമ്മ. അമ്മയെ അച്ഛനെയൊക്കെ മിസ് ചെയ്തതൊക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം നടക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ആളുകളുണ്ട് പ്രകൃതിയിലേക്കൊന്നും നടക്കുന്നുണ്ട്. മുറികളൊക്കെ അന്നുണ്ടായിരുന്നു. പല തരത്തിലുള്ള മരങ്ങളൊക്കെ ഓരോ മരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേരെഴുതി ചെയ്യുന്നുണ്ട്. വീടിൻ്റെ വെച്ച എടുക്കാം. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ശരിക്കും ഒരു വനം പോലെയൊക്കെ തോന്നുന്നു. പണ്ടിതിനും വലിയ കുറച്ചുകൂടിയൊക്കെ അവർ തെളിച്ചിട്ടുണ്ട്. വല്ലാതെ ജീവിടിൻ്റെ വെച്ചിട്ട് നല്ല കൂളിങ്ങുണ്ട്. ഇപ്പം പ്രകൃതി അത് ഒരു വനത്തിൽ പോകുന്നത് രീതിയാണ്. അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഈ ഭാഷകളാണ് ഇവിടെ എപ്പോഴും കേൾക്കുന്നത്. ആളുകളൊക്കെ ചിരിക്കും കാര്യങ്ങളും, പക്ഷേ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. ആളുകളുടെ പ്രകൃതിയുമായിട്ട് എൻഗേജ് ആവാനെങ്കിൽ പല സൂത്രങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. കോവിഡ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ആക്കി തയ്യും. തൂക്കാനൊന്നും ആരെയും കിട്ടിയിട്ടില്ല. ഇവിടെ ഞങ്ങൾ പോയത് പിന്നെ വന്ന പരിവർത്തനമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ ഒരിക്കൽ ഇവിടെ കുറച്ച് നേരം വന്നത് അന്ന് ഇവിടെ ഒരു കൊച്ചു പൂളായിരുന്നു. കുറച്ച് ആമ്പൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്തോ അവരെ ചെയ്യാനും പയമെന്നും കണ്ടില്ല. ഉള്ളിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ടത്തിന് ഉള്ളിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു പ്രത്യേക സൗന്ദര്യമാണ്. ദൂരം പോകുമ്പോൾ ആൾക്കാർ കാണും. എന്തൊരു നല്ല സംഗീതമാണ് ചീടുകൾ. ഒച്ചയും ബഹളങ്ങളിൽ നിന്നൊക്കെ നടന്ന് ആളുകൾ ചേർന്ന് സംവദിക്കുന്ന കാഴ്ചകൾ കാണാനായിരിക്കും.
ജോഗിങ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇത്രയും നല്ല ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അമേരിക്കയിലൊന്നും ഉള്ള കാര്യമില്ല. എല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ്. ഗ്രാമത്തിലായിരുന്നെങ്കിലും ഇതുപോലെ പ്രകൃതിയിലെ മനോഹരമായ ദൃശ്യങ്ങളുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകുമായിരുന്നു തീർച്ചയായും. പല വഴികളുണ്ട്, ഏതെടുക്ക എല്ലാം വളരെ മനോഹരമാണ്. തിരഞ്ഞെടുക്കുന്ന കഥയാണോ കൂടുതൽ നല്ലതെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി നോക്കാം. എല്ലാം നല്ലതാണ്. ഇപ്പോൾ വെളിച്ചം മനോഹരമാക്കുന്നത് ഏത് വഴിയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. എല്ലാം ഒരുപോലെ ഇപ്പോൾ ഇവിടെ ആരെയും കാണാനില്ല. ചെറിയ ഇടത്തുണ്ട്, പയക്കാൻ വേണ്ടി ഒന്നും ഇല്ല. എന്നാലും മരിച്ചാവുമ്പോൾ നല്ല ഭയം തരണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പരിവർത്തനമാണ് മനസ്സിൽ. ശരിക്കും കുറച്ച് സമയമുള്ളൂ, പക്ഷേ അബാധമായൊരു വനത്തിനുള്ളിൽ കടന്നു പോകുകയില്ലേ. ശരി, ജോലി പറഞ്ഞു വരുന്നുണ്ട്. ആ ഭയം മണ്ടിപ്പിച്ച് അച്ഛനാക്കാറുണ്ട്. എപ്പോൾ തന്നെ ഇല്ലേ നിൻ്റെ വീട് വിളിച്ചതുകൊണ്ടാണ് കൃഷി മാറ്റത്തിൽ. നല്ല ഹിന്ദി പാട്ട് പോലെയുള്ള ഒരു പാട്ടല്ലേ. പാട്ടുകളെല്ലാം ഒരുപോലെയാണ്. സംഗീതം ഒരുപോലെ, പ്രകൃതി ഒരുപോലെ, മനുഷ്യർ പല ഭാഷ പറയുന്ന ബേസിക്കായിട്ടെല്ലാം ഒന്ന് തന്നെയാണ്. പാട്ട് കുയില് പാടുന്നുണ്ട്, കൂവു, അത് എല്ലാ രാജ്യത്തും ഒരേ ശബ്ദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചീന ഭാഷയായാലും മലയാള ഭാഷയായാലും ഇന്ത്യൻ ഭാഷയായാലും ഒക്കെ കുയിലിന് ഏത് വീട്ടിൽ ചെന്നാലും അതിന് ഈ ശബ്ദം തന്നെയാണ് പുറത്തു വരുന്നത്. ജോഗിങ് ചെയ്ത കുട്ടി രണ്ടാമത്തെ റൗണ്ടായി. ഞാൻ പണ്ട് ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് ജോഗിങ് ചെയ്യുമായിരുന്നു. വർഷം മുമ്പ് ജോലി ചെയ്യുന്നവർക്ക് മാസ്ക് വേണ്ട എന്നാണ് ഇവിടെ. അവർക്ക് എല്ലാവരും മാസ്ക് വയ്ക്കണം. ഇതാണ് ഇത്ര കുട്ടി.
ആർക്കുള്ളതായിരുന്നു ഞാൻ ഇവിടെ താമസിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആയി തോന്നിയിരുന്നു. നാടിനെ മിസ് ചെയ്തെങ്കിലും അതിനെക്കാളും നല്ല ഒരു മനോഹരമായ പ്രകൃതി എന്തോ ഒരു കുഴപ്പമാണ്. ഈ മരങ്ങളൊക്കെ സീസണിൽ ചില സീസണിൽ നിറയെ പൂത്ത് നിൽക്കും. അപ്പോൾ മനോഹരമാണ് ഇവിടെ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പണ്ട്. എന്തൊരു ഡാൻസിനകത്ത് മ്യൂസിക് വെച്ച് അവർ എക്സർസൈസ് ചെയ്യുകയാണ്. അതൊക്കെ വേണമെങ്കിൽ നമുക്കും ചേരാം. ഫോട്ടോ എടുത്താൽ അവർക്ക് കുഴപ്പമില്ല. ഇവിടെയൊക്കെ മാറി ഇപ്പോൾ വലിയ ചെറിയൊരു കോഫി ഹൗസ് പോലെ എന്ന് തോന്നി. ഇത് കഴിച്ചിട്ട് കുറച്ച് ഒരു വഴക്കും.
അമ്മമ്മ കൊച്ചിനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കൈയൊക്കെ കഴുകണം. പല തരങ്ങളിലുള്ള ചെടിയുണ്ട് കേട്ടോ. പപ്പായ ചെറുതായിട്ട് മഴ പെയ്യുള്ളൂ. എല്ലാം കാണാൻ സമയം കിട്ടും തോന്നുന്നു. മഴ ഫുഡ് ഫാഷൻ വള്ളിയാറുണ്ട്. വള്ളിയാറെങ്കിൽ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഗുണങ്ങളൊക്കെ ചെറിയ പൂക്കളുണ്ട്. സന്തോഷം ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കോവിഡ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ കുഞ്ഞു പലപ്പോഴും വെണ്ടയുണ്ട്. കൃഷി നല്ലൊരു സ്ഥലമാണ്. ചെടിയൊക്കെ കരുവാരി വെച്ചിട്ട് പോകുന്നത് അവരുടെ ഏരിയ ആയിരിക്കും. ഇവരൊക്കെ കോവിഡ് കാരണം വീട്ടിലുള്ളതാണ്. പാർക്കിനകത്തൊരു പച്ചക്കറി തോട്ടം വീട്ടിൽ നിന്ന് നടന്നാണ് ഇവിടെ വരെ വന്നത്. എൻ്റെ കാലുകൾക്ക് എന്നെ ഇത്തരം മനോഹരമായ ഇടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നിടത്തോളം എനിക്ക് നിരാശയൊന്നുമില്ല.
വലിയ നിരാശയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താണ് അപ്പോൾ ഞാൻ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ പഴയ പണ്ട് താമസിക്കുന്ന വീട് വരെ എനിക്ക് നടന്നെത്താൻ കഴിയും. ഇതുപോലെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. പെട്ടെന്നാണ് ഇവിടെ ാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയതുള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഒരു പൊഴുതുപോക്കിനായിരിക്കും. പണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിടക്കിടയ്ക്ക് അലഞ്ഞ് നടക്കാറുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഡിപ്രസ്ഡായിട്ടിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി അവർ ഇതുവരെ വിപുലപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും അന്നില്ലായിരുന്നു. ട്രീ ഈ മരങ്ങളാണ് സീസൺ ആകുമ്പോൾ ഈ വൈവത്തിലെ മരങ്ങളെല്ലാം
അതിനുള്ളിലൂടെയാണ് ഞാനിപ്പോൾ നടന്നത്. നല്ല മാർഗല്ലേ. മരങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു വർഷം പഴക്കം തന്നെയായി. എന്നെ പണ്ടും കണ്ട പരിചയവും കാണും ഒരു പക്ഷെ. ഭൂമിയിൽ ഈ സ്വർഗം എന്നൊക്കെ പറയുന്നതാണ് വലിയ മൺമാളികളും ഈ റോഡൊന്നും ഇല്ലെങ്കിലും ഇവിടെ മനോഹരമായിരുന്നേനെ അല്ലേ. ഈ പ്രകൃതി ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെറിയൊരു മഴ, ചെറു മഴ, അതുകൊണ്ടുകൂടിയാവണം ആൾക്കാർ കുറവ്. ഇത് കോവിഡിൻ്റെ ഭയമോ കോവിഡ് ഭയം ആയിരിക്കും എനിക്ക് തോന്നുന്നു. ജോഗിങ്ങിന് മാത്രമേ അല്ലാതെ കുഞ്ഞു കുഞ്ഞ കൗതുകങ്ങളൊക്കെ എല്ലായിടത്തും ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. കോവിഡൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയ കൂടും. ഗുണം നടന്ന് തിരിച്ച് വീട്ടിലേക്കും പോകാനാണ് പ്ലാൻ. ഒരു സമയം എടുക്കുകയില്ല എന്നുള്ളൊരു ഭയമുണ്ട്. ഇടയ്ക്ക് ബസ് കിട്ടുന്നെങ്കിൽ ഞാൻ അത് കയറുന്നു. ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് എനിക്ക്.